ഹരിയോ വിദേഹ രാജ്യത്തിന്റെ അധിപതിയായിരുന്ന ശ്രീ ജനക മഹാരാജാവ് പ്രജാക്ഷേമത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ സദാ ഭരണകാര്യങ്ങളിൽ മുഴുകിയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിരുന്നാലും തൻ്റെയുള്ളിൽ ആധ്യാത്മികമായ വിഷയങ്ങളെ അടുത്തറിയാനുള്ള വാഞ്ഛയെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകാര്യങ്ങളിൽ നിന്നും ഒരല്പം വിശ്രമം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം ഉടനടി കാട്ടിലുള്ള യാജ്ഞവൽക്യന്റെ ആശ്രമത്തിലേക്ക് ചെല്ലുകയും ഒന്നോ രണ്ടോ ദിവസം അവിടെ വസിച്ച് ഗുരുവിൽ നിന്നും വേദാന്തം ശ്രവിക്കുകയും എന്നിട്ട് തിരിച്ച് രാജ്യത്തിലേക്ക് വന്ന് രാജ്യകാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. ഇങ്ങനെ യാജ്ഞവൽക്യന്റെ ആശ്രമത്തിലേക്ക് അദ്ദേഹം ചെന്നിരുന്നത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു. വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടായിരുന്നു. രാജകീയമായ എല്ലാ പ്രൗഢികളും ഉപേക്ഷിച്ച് ഒറ്റയ്ക്കായിരുന്നു ജനകൻ ചെന്നിരുന്നത്. കാരണം ഗുരുവിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന ബോധം ജനകനുണ്ടായിരുന്നു. യാജ്ഞവൽക്യന്റെ ആശ്രമം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള വിസ്താരമുള്ള ആർഭാടപൂർണമായ ഒരു കെട്ടിടമായിരുന്നില്ല. അത് വനത്തിൽ നിന്നും ലഭിക്കുന്ന മരങ്ങളും അതുപോലെ ഇലകളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ചെറിയ നാല് ശാലകളടങ്ങുന്ന ഒരു ആശ്രമമായിരുന്നു. കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ആശ്രമത്തിന്റെ തെക്കേയറ്റത്തായിരുന്നു ഭോജനശാല. അവിടെയാണ് ആശ്രമവാസികൾക്കായുള്ള ഭക്ഷണം പാകം ചെയ്തിരുന്നതും അതുപോലെ വിളമ്പിക്കൊടുത്തിരുന്നതും. അതിന് തൊട്ടടുത്തായിട്ടായിരുന്നു വിശ്രമശാല. ആശ്രമവാസികളും അതുപോലെ അതിഥികളും വിശ്രമിച്ചിരുന്നതും കിടന്നുറങ്ങിയിരുന്നതും ഇവിടെയായിരുന്നു. ഇതിന് തൊട്ടടുത്താണ് യാഗശാല. ദിവസവും വിധി പ്രകാരം ഇവിടെ യജ്ഞം നടക്കുമായിരുന്നു. ഇതിന് തൊട്ടടുത്തായിട്ടായിരുന്നു പാഠശാല, അതായത് വടക്കേ അറ്റത്തായിരുന്നു പാഠശാല. ഈ പാഠശാലയിലാണ് ഗുരുവായ യാജ്ഞവൽക്യൻ വേദം പഠിപ്പിക്കുന്നത്. മറ്റു വിദ്യാർത്ഥികൾ ഇവിടെയിരുന്ന് ദിവസവും വേദവും വേദാന്തവും ശ്രവിക്കുമായിരുന്നു. ഇവിടെ ഈ പാഠശാലയിൽ ഗുരുവിന്റെ നേരെ മുമ്പിൽ ഒരു ആസനം സദാ ജനകനായി ഒഴിച്ചിടുമായിരുന്നു. ജനകൻ വല്ലപ്പോഴുമേ വരുമായിരുന്നു എങ്കിലും അദ്ദേഹത്തിനായി ഇവിടെ എന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അത്ര രസിച്ചില്ല. കാരണം അവർ സദാ ഇവിടെ വസിച്ച് ഗുരുവിൽ നിന്നും വേദവും വേദാന്തവും പഠിക്കുന്നവരായിരുന്നു. എന്നാൽ അവർക്ക് പോലും ലഭിക്കാത്ത സ്ഥാനവും മാനവും ജനകന് ലഭിക്കുന്നു. അതിനുള്ള കാരണം ജനകന്റെ അധികാരവും സമ്പത്തുമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവരാരും ഇത് ഗുരുവിനോട് പറഞ്ഞില്ല. പക്ഷേ ത്രികാലജ്ഞാനിയായ ഗുരു എല്ലാം അറിഞ്ഞിരുന്നു. അവർക്ക് അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടണം എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ജനകൻ ആശ്രമത്തിൽ എത്തിയ സമയത്ത് അദ്ദേഹം ഒരു ശിഷ്യനെ അടുത്തു വിളിച്ച് സ്വകാര്യമായി ഒരു കാര്യം ചെയ്യാൻ അവനോട് പറഞ്ഞു. ഗുരു പറഞ്ഞതിന്റെ താത്പര്യം ശിഷ്യന് മനസ്സിലായില്ല എങ്കിലും ഗുരുവിന്റെ ആജ്ഞ പാലിക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടി ശിഷ്യൻ അതനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം പാഠശാലയിലേക്ക് ശിഷ്യൻ വന്നില്ല. അവൻ പുറത്ത് കാത്തുനിന്നു. മറ്റെല്ലാവരും പാഠശാലയിൽ പ്രവേശിച്ചു. ജനകൻ പതിവ് പോലെ തന്റെ ആസനത്തിലിരുന്നു. ഗുരു അതിന്റെ മുമ്പിലിരുന്ന് എല്ലാവരോടും ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ആത്മാവിലും ലയിപ്പിക്കുന്ന ധ്യാന പ്രക്രിയയെ വർണ്ണിച്ച് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശിഷ്യൻ പുറത്തുനിന്ന് ഗുരുവിന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഓടി വന്ന് ഉള്ളിലുള്ളവരോട് വിശ്രമശാലയ്ക്ക് തീ പിടിച്ചു എന്നുറക്കെ പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെയുണ്ടായിരുന്ന എല്ലാ ശിഷ്യരും എണീട്ടോടി. കാരണം അവരുടെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും വിശ്രമശാലയിലായിരുന്നു വെച്ചിരുന്നത്. ഓടിച്ചെന്ന് അവർ നോക്കുമ്പോൾ അഗ്നിബാധയേറ്റ ഒരു ലക്ഷണവും അവിടെ കാണാനില്ല. ദേഷ്യത്തോടുകൂടി അവർ അവരുടെ സഹപാഠിയെ നോക്കി. അപ്പോൾ സഹപാഠി പറഞ്ഞു, ഗുരു പറഞ്ഞത് പ്രകാരമാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന്. ആശ്ചര്യത്തോടുകൂടി എല്ലാവരും തിരിച്ച് പാഠശാലയിലെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ രണ്ടേ രണ്ടു പേര് മാത്രം, ഗുരുവായ യാജ്ഞവൽക്യനും ശിഷ്യനായ ജനകനും. ഗുരു ഉപദേശം ചെയ്തുകൊണ്ടിരിക്കുന്നു, ശിഷ്യൻ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്ന മട്ടുപോലും ശിഷ്യന്റെ മുഖത്തില്ല. ഈ സമയത്ത് ഗുരു തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു. എന്നിട്ട് ശിഷ്യരോട് നോക്കി പറഞ്ഞു, നിങ്ങൾ സദാ ഇവിടെ വസിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ പലപ്പോഴും പല ദിക്കിലാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട്. ജനകൻ വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരുമെങ്കിലും അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പരിപൂർണമായി എന്റെ വാക്കുകളിലാണ്. അതുകൊണ്ടാണ് ജനകൻ ഉത്തമനായ ശിഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ജനകന് വിശേഷ സ്ഥാനം ഞാൻ നൽകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ട ഉടനെ ശിഷ്യന്മാർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെട്ടു. അവർ ഗുരുവിനോടും ജനകനോടും മാപ്പ് അപേക്ഷിച്ചു. ഈ കഥയുടെ സാരം
നമ്മൾ വേദാന്തം അഭ്യസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ വാക്കിൽ പരിപൂർണ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഏകാഗ്രമായ മനസ്സോടുകൂടി മാത്രമേ ഗുരുവിനെ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഗുരുവിൽ നിന്നും വേദവും വേദാന്തവും വിധിയാം വണ്ണം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശരീരം കൊണ്ട് ഗുരുവിന്റെ അടുത്ത് ഇരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ ശ്രദ്ധയും ഗുരുവിലും ഗുരുവിന്റെ വാക്കിലും ആയിരിക്കണം എന്നു സാരം. ഹരിയോ.